Windows 7 Introduction Part 2. നമ്മള് ആദ്യമേ പാർട്ട് 1 ല് വിൻഡോസ് ഇൻട്രഡക്ഷൻ കുറച്ച് നോക്കിയിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഗ്രാം ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന് ഈ സ്റ്റാർട്ട് മെനുവിന്റെ ടോപ്പിൽ തന്നെ പിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പിൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ സ്ക്രീനിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ലാതെ ഇതിന്റെ മുമ്പ് നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്തുവോ, അതായത് എന്തൊക്കെ പ്രോഗ്രാം ഓപ്പൺ ചെയ്തു, എന്തൊക്കെ ഫോൾഡർ ഓപ്പൺ ചെയ്തു, എന്ത് മൂവിയാണ് നോക്കിയത്, മ്യൂസിക്കാണ് നോക്കിയത് എന്നുള്ളതൊക്കെ ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്ത പ്രോഗ്രാം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പോപ്പുലേറ്റ് ആവും. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഒരു മൂവി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മൂവിനെ ഒരിക്കൽ കൂടി നോക്കാൻ നമ്മൾ അകത്ത് ചെന്നിട്ട് ഡി ഡ്രൈവ് ഇ ഡ്രൈവ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡ് ഏരിയയിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ഓപ്പൺ ചെയ്ത പ്രോഗ്രാം എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് വേർഡ് പാഡ് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ ചെല്ലണം, ഓൾ പ്രോഗ്രാംസ്, അക്സസറീസ്, വേർഡ് പാഡ്. ഈ വേർഡ് പാഡിനെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടണിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ വേർഡ് പാഡ് വന്നളയും. നമ്മൾ ഇനി ഒരു പ്രോഗ്രാം കൂടി അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അക്സസറീസിൽ ചെന്നിട്ട് നോട്ട് പാഡിനെ ഡ്രാഗ് ചെയ്തിട്ട് സ്റ്റാർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വേർഡ് പാഡ് നോട്ട് പാഡ് വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു പ്രോഗ്രാമിലാണ് വർക്ക് ചെയ്യണം, വേർഡ് പാഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഈ വേർഡ് പാഡിൽ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കും. ഒരു എക്സാമ്പിളിന്, നിങ്ങൾ ആദ്യമേ പേയ്മെൻറ്റ് എന്നുള്ള ഡോക്യുമെൻ്റാണ് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേയ്മെൻറ്റ് ഡോക്യുമെൻറ്റിനെ നമ്മൾ ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന് ജമ്പ് ലിസ്റ്റ് എന്ന് പറയും. ഇതേ വർക്ക് നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. ഈ താഴെ ടാസ്ക് ബാറിലുള്ള വേർഡ് പാഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കും. ഇതിനെ നമ്മൾ ജമ്പ് ലിസ്റ്റ് എന്ന് പറയും. വിൻഡോസ് 7 ല് പുതിയതായിട്ട് ചില കൺട്രോൾസ് തന്നിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് നോർമലായിട്ട് നമ്മൾ മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെൻട്രലുള്ള ഈ ബട്ടണിനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം അതിനെ മാക്സിമൈസ് ചെയ്യാൻ. അതിനെ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാക്സിമൈസ് ആയിട്ടുള്ള പ്രോഗ്രാം നോർമലായിട്ട് വരും. മൗസിനെ യൂസ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലറായിട്ട് ഈ ഏരിയയിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുകളിലുള്ള ഈ ബാറിനെ ഡ്രാഗ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊണ്ടു ചെന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാക്സിമൈസ് ആവും. അതിന് തന്നെ താഴോട്ട് ഡ്രാഗ് ചെയ്താൽ അത് നോർമൽ കണ്ടീഷനിലേക്ക് ചെല്ലും. അതല്ലാതെ ഈ ബാറിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീനിൽ ഓഫ് പൊസിഷൻ അതിനെ ഫിൽ ചെയ്യും. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ കോർണറിലേക്ക് ഡ്രാഗ് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീനിൽ ഓഫ് ഏരിയനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഫിൽ ചെയ്യും. ആരോ ഷേക്ക് എന്നൊന്നുണ്ട്. ഈ ആരോ ഷേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇപ്പോൾ ഈ പെയിൻറ് മാക്സിമൈസിലുണ്ട്. അതിനെ നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ റെസ്റ്റോർ ഡൗൺ എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോർമൽ വരും. ഒരിക്കൽ കൂടി അതിനെ ക്ലിക്ക് ചെയ്താൽ അതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പർട്ടിക്കുലർ ഏരിയനെ ക്ലിക്ക് ചെയ്യുന്നതിനേക്കാളും ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് ബാറിനെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗണിലേക്ക് പുൾ ചെയ്താൽ നിങ്ങൾക്ക് നോർമൽ കണ്ടീഷനിലേക്ക് വരും. ഇത് തന്നെ ഈ നോട്ട് പാഡിനെ ഈ ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്താൽ നോട്ട് പാഡ് നിങ്ങൾക്ക് മാക്സിമൈസ് ആവും. താഴോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോർമലിലേക്ക് വരും. നമ്മൾ ഈ XP-യിൽ ഈ വേർഡ് പാഡിനെ നോക്കിയിട്ടാണ് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് കരുതുക. അപ്പം നമ്മൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യും. ഈ നോട്ട് പാഡിനെ ഇടത്തെ ഭാഗത്തേക്ക് പ്ലേസ് ചെയ്തിട്ട് ഓഫ് പൊസിഷൻ വരുന്ന പോലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇത് നോക്കിയിട്ട് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യാൻ. പക്ഷേ വിൻഡോസ് 7-ൽ അങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സാമ്പിളിന്, നമ്മൾ നോട്ട് പാഡിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്തതും നോട്ട് പാഡ് പകുതി ഫില്ലാവും. ഇത് തന്നെ വേർഡ് പാഡിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് പകുതി ഫില്ലാവും. അപ്പോൾ നിങ്ങൾ ഇതിനെ നോക്കിയിട്ട് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മൂവിനെ ക്ലിക്ക് ചെയ്യുക. ഇതിനെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഹാഫ് ഏരിയയിൽ നിങ്ങൾക്ക് മൂവി റൺ ആവും. ഇടത്തെ ഭാഗത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വേർഡ് പാഡിലാണ് വർക്ക് ചെയ്യാൻ പോണത്. മറ്റുള്ള പ്രോഗ്രാംസ് എല്ലാം മിനിമൈസ് ചെയ്യണം. അതായത് വേർഡ് പാഡ് മാത്രം ഡെസ്ക്ടോപ്പിൽ ഉണ്ടായാൽ മതി, ബാക്കി എല്ലാ പ്രോഗ്രാമും മിനിമൈസ് ചെയ്യണം. നോർമലായിട്ട് XP ആണെങ്കിൽ നമ്മൾ ഓരോ പ്രോഗ്രാമിനും ചെന്നിട്ട് മിനിമൈസ് ചെയ്യണം. പക്ഷേ വിൻഡോസ് 7-ൽ ഈ വേർഡ് പാഡിൻ്റെ ടോപ്പ് ഏരിയനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കൽ ഷേക്ക് ചെയ്താൽ എല്ലാ പ്രോഗ്രാമും മിനിമൈസ് ആവും. ഇതിനെ ആരോ ഷേക്ക് എന്ന് പറയും. ഒരിക്കൽ കൂടി ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഷേക്ക് ചെയ്താൽ
നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമും നോർമൽ കണ്ടീഷനിലേക്ക് ഓപ്പൺ ആവും, അതായത് മിനിമൈസ് ആയ പ്രോഗ്രാമെല്ലാം ഓപ്പൺ ആവും. ഈ ഫെസിലിറ്റിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആരോ ഷേക്ക് റണ്ണിംഗിൽ ഉണ്ടാവണം. ഈ ആരോ ഷേക്ക് വിൻഡോസ് ബേസിക്കിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രാക്ടിക്കലിൽ ഒരു വിൻഡോവിനെ ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് മാക്സിമൈസ് ആവും, താഴോട്ട് പുള്ളി ചെയ്താൽ അത് നോർമൽ കണ്ടീഷനിലേക്ക് വരും എന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ ഒരു വിൻഡോവിനെ ലെഫ്റ്റ് സൈഡ് കോർണറിലേക്ക് ഡ്രാഗ് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീനിൽ ഹാഫ് ഏരിയനെ അത് ഫില്ല് ചെയ്യും. അത് തന്നെ റൈറ്റ് സൈഡ് കോർണറിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് റൈറ്റ് സൈഡിൽ ഹാഫ് ഏരിയനെ ഫില്ല് ചെയ്യും. ആരോ ഷേക്ക് എന്ന് പറയുന്നത് ഒരു വിൻഡോവിനെ ഷേക്ക് ചെയ്താൽ മറ്റുള്ള പ്രോഗ്രാംസ് എല്ലാം മിനിമൈസ് ആവും. അതേ വിൻഡോവിനെ ഒരിക്കൽ കൂടി നിങ്ങൾ ഷേക്ക് ചെയ്താൽ മറ്റുള്ള പ്രോഗ്രാംസ് എല്ലാം റെസ്റ്റോർ ആവും. വിൻഡോസിൽ കുറേ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഈ ഷോർട്ട് കട്ട് കീസ് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഈ ഷോർട്ട് കട്ട് കീ ആരെ പഠിക്കാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ മാത്രം പഠിച്ചാൽ മതി. ഒരു എക്സാമ്പിളിന് ഒരു ഡോക്ടർ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഷോർട്ട് കട്ട് കീസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനു വേണ്ടി അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അവർ നോർമലായിട്ട് മൗസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ മാത്രം ഷോർട്ട് കട്ട് കീസ് ഒക്കെ പഠിച്ചാൽ വർക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ ടാസ്ക് ബാറിൽ ഒരു 4-5 പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം ഓപ്പൺ ചെയ്യണോ അതിന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് കീബോർഡ് വഴി തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ നോട്ട് പാഡിനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് ലോഗോ കീയിനും 1 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് പാഡ് ഓപ്പൺ ആവും. അതുതന്നെ ഈ വേർഡ് പാഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് ലോഗോ കീയും 3 നിങ്ങൾ പ്രസ് ചെയ്താൽ വേർഡ് പാഡ് ഓപ്പൺ ആവും. നമ്മളിപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് നോക്കണം. വിൻഡോസ് 1 പ്രസ് ചെയ്യണം, നമുക്ക് നോട്ട് പാഡ് ഓപ്പൺ ആവുന്നുണ്ട്. ഇത് തന്നെ വേർഡ് പാഡിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ വിൻഡോസ് 3 പ്രസ് ചെയ്താൽ നമുക്ക് വേർഡ് പാഡ് ഓപ്പൺ ആവും. ഇപ്പോൾ ഓപ്പണിലുള്ള ഒരു പ്രോഗ്രാമിന് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ ആദ്യമേ നോക്കി ഇത് ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യണം. അതല്ലാതെ കീബോർഡ് വഴിയും ചെയ്യാൻ പറ്റും. ഒരു നോർമൽ പ്രോഗ്രാമിനെ മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് അപ്പ് കീനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ സ്ക്രീൻ മാക്സിമൈസ് ആവും. മാക്സിമൈസിലുള്ള ഒരു പ്രോഗ്രാമിനെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിൻഡോസ് ഡൗൺ കീനെ പ്രസ് ചെയ്താൽ നോർമൽ കണ്ടീഷനിലേക്ക് വരും. നമ്മളിപ്പോൾ വിൻഡോസ് അപ്പ് കീനെ പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഏത് പ്രോഗ്രാമാണോ ഫോക്കസിലുള്ളത്, അതായത് ആക്റ്റീവ് ആയിട്ടുണ്ടോ, ആ പ്രോഗ്രാമാണ് നിങ്ങൾക്ക് മാക്സിമൈസ് ആവുക. നമുക്കിപ്പോൾ വേർഡ് പാഡാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, അതുകൊണ്ട് വിൻഡോസ് അപ്പ് ആരോ പ്രസ് ചെയ്തതും നിങ്ങൾക്ക് മാക്സിമൈസ് ആയി. അതുതന്നെ വിൻഡോസ് ഡൗണിനെ പ്രസ് ചെയ്തതും നിങ്ങൾക്ക് മിനിമൈസ് ആയി. അതല്ലാതെ ഈ വേർഡ് പാഡിന് സ്ക്രീൻ്റെ റൈറ്റ് സൈഡ് ഹാഫ് ഏരിയയ്ക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ ചെയ്യാൻ പറ്റും. അതിന് വിൻഡോസ് റൈറ്റ് ആരോവിനെ നമ്മൾ പ്രസ് ചെയ്യണം. ഇപ്പം നമ്മൾ വിൻഡോസ് റൈറ്റ് ആരോവിനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വേർഡ് പാഡ് ലെഫ്റ്റ് ഹാഫ് സൈഡിലേക്ക് പോകും. അതുതന്നെ വിൻഡോസ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ നോർമൽ പൊസിഷനിലേക്ക് വരും. ഇതേ വേർഡ് പാഡിനെ ലെഫ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടു ചെല്ലണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് ലെഫ്റ്റ് പ്രസ് ചെയ്താൽ ലെഫ്റ്റ് ഏരിയയിലേ കവർ ചെയ്യും. നോട്ട് പാഡിനെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. വിൻഡോസ് റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ട് നോട്ട് പാഡിനെ റൈറ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. ഇത് ഫോക്കസിലുള്ള ഐറ്റത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള വിൻഡോയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വിൻഡോസിൽ പേഴ്സണലൈസേഷൻ, വിൻഡോസിൽ ഡെസ്ക്ടോപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരേ ഏരിയയിൽ ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെ ഐക്കോൺസ് കാണിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ ചെയ്യാം. നിങ്ങളുടെ മൗസിന്റെ സ്പീഡ്, ക്ലിക്ക് സ്പീഡ് എല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒവ്വൊരു യൂസറിനും ഒരു അക്കൗണ്ട് പിക്ചർ ഉണ്ടാവും, ആ പിക്ചറിന് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഡിസ്പ്ലേ ഐറ്റത്തിൽ, അതായത് മോണിറ്ററുടെ റെസൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ട് ഹാർഡ്വെയറിനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽ അറിയുന്നവർ മാത്രം ഡിസ്പ്ലേ ഐറ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്താൽ മതി. കാരണം റെസൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങൾ ഹൈ ആയിട്ട് വെച്ചാൽ നിങ്ങളുടെ മോണിറ്റർ കേട് വരാനുള്ള സന്ദർഭമുണ്ട്. അതല്ലാതെ ടാസ്ക് ബാർ, സ്റ്റാർട്ട് മെനു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വിൻഡോസ് XP അക്സസബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ അക്സസബിലിറ്റി ഓപ്ഷൻ തന്നെയാണ് ഇവിടെ അക്സസ് സെന്റർ എന്ന നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ റൈറ്റ് സൈഡ് സ്ക്രീനിൽ നിങ്ങളുടെ തീംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്ത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ വിൻഡോസിൽ ഗ്ലാസ് എഫക്ട് എന്ന് പറയാറുണ്ട്. ആ ഗ്ലാസ് എഫക്റ്റിന്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സിസ്റ്റത്തിന്റെ സൗണ്ട്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലാതെ സ്ക്രീൻ സേവർ നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എവിടെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകണം. നമ്മൾ സ്ക്രീനിന്റെ റൈറ്റിൽ ചെയ്തിട്ട് പേഴ്സണലൈസിനെ സെലക്ട് ചെയ്യണം. ഡെസ്ക്ടോപ്പ് ഐക്കോൺസിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
ഡീഫോൾട്ട് ആയിട്ട് വിൻഡോസിൽ റീസൈക്കിൾ ബിൻ മാത്രമേ കാണിക്കുള്ളൂ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഐക്കൺസ് ഒന്നും കാണിക്കില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കാണിക്കും. ഈ കമ്പ്യൂട്ടറുടെ ഐക്കൺ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഐക്കൺ എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഐക്കൺ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിയാതെ കൂടുതൽ ആൾട്ടറേഷൻ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ റെസ്റ്റോർ ഡിഫോൾട്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡിഫോൾട്ടിലേക്ക് വന്നളയും. ഇപ്പം നമ്മൾ ഓക്കെ സെലക്ട് ചെയ്യണം. ചേഞ്ച് മൗസ് പോയിന്റർ, ഇതിൽ ബട്ടണിനെ നമ്മൾ സെലക്ട് ചെയ്യണം. കമ്പ്യൂട്ടറിൽ ഡബിൾ ക്ലിക്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും കുറയ്ക്കാനും പറ്റും. കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഡബിൾ ക്ലിക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പുതിയതായിട്ട് വർക്ക് ചെയ്യുന്നവർ ഡബിൾ ക്ലിക്കിൻ്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കണം. അതല്ലാതെ പോയിന്ററിൽ പോയിന്ററുടെ ഷേപ്സൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പോയിന്റർ ഓപ്ഷനിൽ മൗസിൻ്റെ സ്പീഡ് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വീൽസിൽ നിങ്ങളുടെ മൗസ് വീൽ മൗസ് ആണെങ്കിൽ വീലിന് എന്താണ് ആക്ഷൻ എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ യൂസർക്കും ഒരു പിക്ചർ ഉണ്ടാവും, അതായത് യൂസറുടെ അക്കൗണ്ട് പിക്ചർ ഉണ്ടാവും. ആ പിക്ചറിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് യൂസർ പിക്ചറിനെ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഫ്ലവറിനെ സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് പിക്ചർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മളുടെ പിക്ചർ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഈ പിക്ചറിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അതല്ലാതെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്കിൽ കുറേ പിക്ചർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചറിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റും. അതിന് ബ്രൗസിനെ സെലക്ട് ചെയ്യണം. ബ്രൗസിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൽ സി ഡ്രൈവ്, ഏത് ഫോൾഡറിലാണോ ഫോട്ടോ ഉള്ളതോ അതിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചേഴ്സ് വന്നളയും. ഇതിൽ ആവശ്യമുള്ള പിക്ചർ മാത്രം നമുക്ക് ടിക്ക് ചെയ്താൽ മതി. എല്ലാ പിക്ചറും ടിക്ക് ചെയ്യണമെന്നുള്ള ആവശ്യമില്ല. നമ്മളിപ്പോൾ കുറച്ച് പിക്ചറിനെ ഡീസെലക്ട് ചെയ്തിട്ട് കുറച്ച് പിക്ചറിനെ മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള പിക്ചർ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് ഫിറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്ര മിനിറ്റിന് ഒരിക്കൽ നിങ്ങൾ പിക്ചർ മാറണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 10 സെക്കൻഡിന് ഒരിക്കൽ മാറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചേഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ ഓൺ പിക്ചേഴ്സ് ഡെസ്ക്ടോപ്പിൽ വരും. ഈ പിക്ചർ 10 സെക്കൻഡിന് ഒരിക്കൽ മാറും. നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡെസ്ക്ടോപ്പ് പിക്ചറിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡെസ്ക്ടോപ്പ് പിക്ചർ വരും. നമ്മൾ ഒരിക്കൽ കൂടി പേഴ്സണലൈസേഷനിൽ ചെല്ലുകയാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ആരോ തീംസിൽ ഒരു പിക്ചറിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവും. ഇതല്ലാതെ ഈ ഗ്ലാസ് കളറിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഗ്ലാസ് കളറിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഗ്ലാസ് കളർ എന്ത് കളർ വേണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യെല്ലോ സെലക്ട് ചെയ്താൽ ഗ്ലാസ് കളറ് യെല്ലോ ആവും. എന്ത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിഫോൾട്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ സ്ക്രീൻ സേവർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. ലൈബ്രറീസ് എന്നുള്ള കോൺസെപ്റ്റ് വിൻഡോസ് 7 പുതിയൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഡോക്യുമെന്റ് ലൈബ്രറി, മ്യൂസിക് ലൈബ്രറി, പിക്ചർ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പിക്ചർ ലൈബ്രറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഉള്ള ഏത് ഫോൾഡർ വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഒരു ഫോൾഡറിൽ പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെവിടെ കോപ്പി ചെയ്യാറില്ല, അതിനെ ലിങ്ക് ചെയ്യാറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ പിക്ചറിനും ഇവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് നിങ്ങളുടെ മ്യൂസിക്സ് ഒക്കെ ഇവിടെ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാർഡ് ഡിസ്കിലുള്ള മ്യൂസിക്കും ആഡ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അടുത്ത കമ്പ്യൂട്ടറിലുള്ള മൂവീസ്, സോങ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറിയിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പിക്ചർ ലൈബ്രറിയിലേക്ക് ചെല്ലണം. പിക്ചർ ലൈബ്രറിയിൽ പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ ആഡ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏത് ഫോൾഡറാണോ പിക്ചർ ഉള്ളത് അതിനെ സെലക്ട് ചെയ്തിട്ട് ഇൻക്ലൂഡ് പിക്ചർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ആ ഫോൾഡർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ സെലക്ട് ചെയ്യണം. ഇവിടെ ഈ ഫോൾഡറിനെ ഫോൾഡർ വൈസ് സോർട്ട് ചെയ്യാൻ മന്ത് വൈസ്, ഡേ വൈസ്, റേറ്റിംഗ്, ടാഗ് വൈസ് ഒക്കെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഈ ലൊക്കേഷൻ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്കിനെ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള, അതായത് അടുത്ത കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ സോങ്സ്, ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ താഴെയുള്ള പിക്ചേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ലൊക്കേഷനെ സെലക്ട് ചെയ്യുക, ആ ഫോൾഡറിനെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഫോൾഡർ റിമൂവായി. പക്ഷേ
കമ്പ്യൂട്ടറിൽ ആ ഫോൾഡർ റിമൂവ് ആവില്ല കമ്പ്യൂട്ടറിൽ ആ ഫോൾഡർ അവിടെ തന്നെ ഉണ്ടാവും അതായത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യണത് കോപ്പി അല്ല ക്രിയേറ്റ് ചെയ്യണത് നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഫ്യൂച്ചർ ക്ലാസ്സിൽ നോക്കാം വിൻഡോസ് എക്സ് പിയിൽ ഈ ടാസ്ക് ബാർ റൈറ്റ് കോർണറിൽ നോട്ടിഫിക്കേഷൻ ഐക്കോൺസ് കുറേ കാണും ഈ നോട്ടിഫിക്കേഷൻ ഐക്കോൺസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ബാറിൽ വർക്ക് ചെയ്യുന്ന ഏരിയ കമ്മിയാവും വിൻഡോസ് സെവനിൽ ഈ നോട്ടിഫിക്കേഷൻ ഐക്കോൺസ് കുറച്ച് മാത്രമേ കാണിക്കുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഐക്കോൺസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഷോ ഹിഡൻ ഐക്കോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത ഐക്കോൺസ് ഒക്കെ കാണിക്കും ഇവിടെ കസ്റ്റമൈസ് എന്നുണ്ടാവും ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഈ കസ്റ്റമൈസിൽ എന്തൊക്കെ ഐക്കോൺ നമുക്ക് കാണിക്കണം എന്തൊക്കെ കാണിക്കേണ്ട എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു യൂസറുടെ ഫോൾഡർ എല്ലാം ഒരുമിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക ഈ യൂസറുടെ നെയിം നമ്മളുടെ യൂസറുടെ നെയിം ബിറ്റ്നെറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ട് അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ യൂസർ അതായത് ലോഗിൻ ആയ യൂസറുടെ കോണ്ടാക്ട് ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് മ്യൂസിക് ഫയൽസ് എല്ലാം നിങ്ങൾക്ക് ഒരേ ഏരിയയിൽ നോക്കാൻ പറ്റും നമ്മൾ ആദ്യമേ നോക്കി ഈ ഐക്കോണിനെ ക്ലിക്ക് ചെയ്താൽ യൂസറുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവും യൂസറുടെ നെയിമിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആവും വിസ്റ്റയിൽ ഈ റൈറ്റ് സൈഡ് കോർണറിൽ സൈഡ് ബാർ എന്ന് വരും ഇതിൻ്റെ അകത്ത് കുറേ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാവും ഇത് ഡെസ്ക്ടോപ്പ് ഏരിയനെ കുറയ്ക്കുന്നതുകൊണ്ട് വിൻഡോസ് സെവനിൽ ഈ സൈഡ് ബാറിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ബാറിലുള്ള ഗാഡ്ജറ്റ്സ് മാത്രം ആഡ് ചെയ്യാൻ പറ്റും അത് ആഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടിൽ പോവാ സൈഡ് ബാർ .exe എന്നുള്ളതാണ് അതിൻ്റെ കമാൻഡ് നമ്മൾ സൈഡ് ബാർ എന്ന് ടൈപ്പ് ചെയ്താൽ ആഡ് ഗാഡ്ജറ്റ്സ് ടു ദ ഡെസ്ക്ടോപ്പ് എന്നുണ്ടാവും ഇത് ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ ഗാഡ്ജറ്റ്സ് വേണോ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ഇതല്ലാതെ അഡീഷണൽ ഗാഡ്ജറ്റ്സ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും നമ്മളിവിടെ ക്ലോക്കിനെ ക്ലിക്ക് ചെയ്യണം ക്ലോക്കിനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലോക്ക് വന്നു കഴിഞ്ഞു മൾട്ടിമീഡിയ വർക്ക് ചെയ്യുന്നവർ CPU എന്തുമാത്രം ലോഡാവുന്നുണ്ട് എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടാവും അവർക്ക് വേണമെങ്കിൽ CPUവിനെ ആഡ് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കറൻസി വെതർ ഇത് രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ സിറ്റിയിൽ എന്നുള്ളത് നോക്കാൻ പറ്റും അതില്ലാതെ സ്ലൈഡ് ഷോ ഉണ്ട് ഈ സ്ലൈഡ് ഷോയിൽ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സിനെ സ്ലൈഡ് ഷോ റൺ ചെയ്യാൻ പറ്റും ഇവിടെ മീഡിയ പ്ലെയറും ഒന്നുണ്ട് ഈ മീഡിയ പ്ലെയറിൽ ചെറുതായിട്ട് മൂവി നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും കുറച്ച് സമയം കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗെയിംസ് ഉണ്ട് ഈ ഗെയിംസിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇത് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യാനും പറ്റും നമ്മൾ മൂന്നും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വേർഡ് പാഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട് വേർഡ് പാഡ് ഫുൾ സ്ക്രീനിലുണ്ട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം നോക്കണം എന്നുണ്ടെങ്കിൽ അല്ല കറൻസി റേറ്റ് അല്ലെങ്കിൽ വെതർ നോക്കണം എന്നുണ്ടെങ്കിൽ വിൻഡോസ് +G എന്നുള്ള കീ പ്രസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ഓപ്പണിലുണ്ടോ ആ ഗാഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പുറമേ വരും നമ്മളിപ്പോൾ വിൻഡോസ് G പ്രസ് ചെയ്യണം പ്രസ് ചെയ്തതും ക്ലോക്ക് മുകളിലേക്ക് വരും നിങ്ങൾക്ക് സമയം നോക്കാൻ പറ്റും വേർഡ് പാഡിൽ ക്ലിക്ക് ചെയ്താൽ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകും വിൻഡോസ് മീഡിയ പ്ലെയർ വിൻഡോസ് 7 മീഡിയ പ്ലെയർ 12 ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ മീഡിയ പ്ലെയറിൽ ലേറ്റസ്റ്റ് മൂവീസ് അതായത് H.264 AVC അഡ്വാൻസ് വീഡിയോ കോഡി ഇങ്ങനത്തെ മൂവീസ് ഒക്കെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും ഇത് തന്നെ നിങ്ങൾ ഓൾഡ് വേർഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോർമാറ്റിലുള്ള മൂവീസ് ഒക്കെ നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ ആപ്പിളുടെ ക്വിക്ക് ടൈം പ്ലെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ മീഡിയ പ്ലെയർ 12 ഈ ഫോർമാറ്റ് ഡിഫോൾട്ടായിട്ട് റണ്ണാവും അത് മാത്രമല്ലാതെ മൂവീസിനെ സ്ട്രീം ചെയ്യാൻ പറ്റും സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഇനിയൊരു കമ്പ്യൂട്ടറിലേക്ക് മൂവീനെ നോക്കാൻ പറ്റും നിങ്ങളുടെ മൂവി ഇവിടെയാണുള്ളത് സ്ട്രീമിംഗ് വഴി വേറൊരു കമ്പ്യൂട്ടറിൽ മൂവീനെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വിൻഡോസ് മീഡിയ സെൻറ്റർ ഈ മീഡിയ സെൻറ്ററിൽ നിങ്ങൾക്ക് TVനെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ TV ട്യൂണർ കാർഡ് ഇട്ടിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതേ സമയത്ത് നിങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ വഴിയും TVനെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് നെറ്റ്വർക്ക് ഉണ്ട് ഷെയറിംഗ് സെൻറ്റർ XP നെറ്റ്വർക്ക് ഒക്കെ നിങ്ങൾ സെറ്റിംഗ് ചെയ്യണമെങ്കിൽ ഓരോ സ്ഥലത്തും ചെന്നിട്ട് തനിച്ച് തനിച്ച് സെറ്റിംഗ് ചെയ്യണം പക്ഷേ വിൻഡോസ് 7 നെറ്റ്വർക്ക് ബന്ധപ്പെട്ട എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ കൊണ്ടു തന്നു കഴിഞ്ഞു അതായത് സെൻട്രൽ പാനലിൽ തന്നെ നെറ്റ്വർക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിളിന് ഇവിടെ വയർലെസ് നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് കൺഫിഗർ ചെയ്യാൻ പറ്റും നെറ്റ്വർക്ക് കാർഡ് സെറ്റിംഗ്സ് അതായത് നെറ്റ്വർക്ക് കാർഡിന് നിങ്ങൾ IP ഒക്കെ സെറ്റ് ചെയ്യും അതും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും ഷെയറിംഗ് ചെയ്യുന്നത്
ഹോം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹോം ഗ്രൂപ്പിൽ സെറ്റിംഗ്സ് ഒക്കെ കോൺഫിഗർ ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഓപ്ഷൻസ് കോൺഫിഗർ ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫയർ വാൾ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ട് ഇന്റർനെറ്റിലേക്ക് ചെല്ലുന്ന കമ്പ്യൂട്ടറിലെല്ലാം നിങ്ങൾ ഫയർ വാൾ ഓണിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് കൂടുതൽ ഉണ്ടാവും. വിൻഡോസ് സെവനിൽ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഫുൾ മാപ്പ് കാണിക്കും. ഈ മാപ്പിൽ നമ്മളുടെ നെറ്റ്വർക്ക് ഇന്റർനെറ്റിൻ്റെ കൂടെ കണക്ഷനിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇൻടു മാർക്ക് ഇട്ടിട്ട് നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. നമ്മൾ ഇതുവരെ നെറ്റ്വർക്കിൽ IP version 4 ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് IP version 6 വന്നിട്ടുണ്ട്. പക്ഷേ IP version 6 ഇന്റർനെറ്റിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല. അത് പോപ്പുലർ ആവാൻ കുറച്ചുകൂടി സമയമെടുക്കും. നിങ്ങൾക്ക് IP version 6 ലോക്കൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ നോക്കി നെറ്റ്വർക്ക് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ലിങ്ക് ലെയർ ടോപ്പോളജി ഡിസ്കവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീനിൽ നോക്കിയാൽ IP6 നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും, IP4 നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ 4-5 കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ഗ്രൂപ്പ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹോം ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ IP address ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റ്വർക്കിനെ കുറിച്ച് കൂടുതൽ നോളജ് ഒന്നും ആവശ്യമില്ല. ഹോം ഗ്രൂപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഗർ ആവും. നിങ്ങൾ ഹോം ഗ്രൂപ്പിൽ ഫയൽസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ സെക്യൂരിറ്റീനെ ഒരുവിധം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഹോം ഗ്രൂപ്പിൽ അടുത്ത കമ്പ്യൂട്ടറിനെ അക്സസ് ചെയ്യുമ്പോൾ അതിനെ പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറ്റും. ഹോം ഗ്രൂപ്പ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ചർ, ഡോക്യുമെൻറ്റ്, മ്യൂസിക്, പ്രിൻറ്റർ, വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ സ്ട്രീമിംഗ് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ അക്സസ് ചെയ്യുമ്പോൾ യൂസർ പാസ്വേഡ് എൻറ്റർ ചെയ്യണോ എൻറ്റർ ചെയ്യേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹോം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ യൂസറുടെയും ആ യൂസർ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ്, മൂവീസ് ആണ്, ഫയൽസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. ഈ യൂസറിനെ ക്ലിക്ക് ചെയ്താൽ ഈ യൂസറുടെ ഷെയർഡ് ഫോൾഡേഴ്സ്, ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമ്മൾ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാൻ കൺട്രോൾ പാനലിലേക്ക് ചെല്ലണം. കൺട്രോൾ പാനലിൽ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെന്റർ എന്നുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്യാം. ഇതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അഡാപ്റ്റർ സെറ്റിംഗ്, അതായത് നെറ്റ്വർക്ക് കാർഡിൻ്റെ സെറ്റിംഗ് ചെയ്യാൻ അഡാപ്റ്റർ സെറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലോക്കൽ ഏരിയ കണക്ഷന്, പ്രോപ്പർട്ടീസ്. ഇതിൽ കമ്പ്യൂട്ടറിന് IP സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IP version 4 പ്രോപ്പർട്ടീസിൽ ചെന്നിട്ട് ഇവിടെയാണ് നമ്മൾ IP സെറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ചേഞ്ച് അഡ്വാൻസ്ഡ് ഷെയറിംഗ് സെറ്റിംഗ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഷെയറിംഗ് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ടേൺ ഓഫ് നെറ്റ്വർക്ക് ഡിസ്കവറി ഓൺ ചെയ്യാൻ പറ്റും. ഫയൽ ആൻഡ് പ്രിന്റ് ഷെയറിംഗ് ചെയ്യാനുള്ള ഏരിയ, നിങ്ങളുടെ പബ്ലിക് ഫോൾഡർ ഷെയർ ചെയ്യണ ഏരിയ, മീഡിയ സ്ട്രീമിംഗ് കോൺഫിഗർ ചെയ്യുന്നത്, നിങ്ങളുടെ ഷെയറിന് പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ടേൺ ഓൺ പാസ്വേഡ് പ്രൊട്ടക്ടർ ഷെയറിംഗ് എന്നുള്ളത് ഓൺ ചെയ്യുന്നത്. അതായത് ഷെയറിംഗിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്കെല്ലാം ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഹോം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇന്റർനെറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ ഇന്റർനെറ്റ് ഓപ്ഷൻസ് IE ഓപ്ഷൻസ് ആണ് ഇവിടെ കോൺഫിഗർ ചെയ്യുന്നത്. ഇവിടെ ഫയർ വാൾ സെറ്റിംഗ്സ്, നിങ്ങൾ ഫയർ വാളിനെ എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം ഇന്റർനെറ്റിലേക്ക് ചെല്ലാൻ. അതിന് ടേൺ വിൻഡോസ് ഫയർ വാൾ ഓൺ ആൻഡ് ഓഫ് ക്ലിക്ക് ചെയ്യുക. ടേൺ ഓൺ വിൻഡോസ് ഫയർ വാൾ. ഇതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് മാപ്പ്. നമുക്കിപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻസ് ഇല്ല. ഇങ്ങനെ ഒരു സിമ്പിൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാർഡിന് IP address തന്നിട്ടില്ല എന്നർത്ഥം. നെറ്റ്വർക്കിൽ വല്ല പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറുടെ സ്പീഡ് കുറയാതെ നോക്കണം. അതേപോലെ കമ്പ്യൂട്ടറുടെ സേഫ്റ്റിയും നമ്മൾ നോക്കണം. അതായത് വൈറസ് അറ്റാക്കൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് തടയുക എന്നുള്ളത് നോക്കണം. ആക്ഷൻ സെന്റർ എന്ന ഒരു ഏരിയ ഉണ്ട് കൺട്രോൾ പാനലിൽ. ഇവിടെ ചെന്നാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. ഒരു പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് വൈറസ് സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അതല്ലാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ബാക്കപ്പ് ചെയ്യാനുള്ള ഏരിയയും ഇവിടെയുണ്ട്. യൂസർ അക്കൗണ്ട് കൺട്രോൾ നമ്മൾ ആദ്യമേ നോക്കിയിട്ടുണ്ട്, അതിനെ കോൺഫിഗർ ചെയ്യുന്ന ഏരിയ. പെർഫോമൻസ് ഇൻഫർമേഷൻ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ CPU എത്ര ലോഡ് ആവുന്നുണ്ട്, ഹാർഡ് ഡിസ്ക് എത്ര ലോഡ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കാനുള്ള ഏരിയ. ബാക്കപ്പ് ആൻഡ് റെസ്റ്റോർ, വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഒരു പ്രോഗ്രാം അല്ല ഗെയിം വിൻഡോസ് 7 റൺ ആയിട്ടില്ലെങ്കിൽ കമ്പാറ്റബിലിറ്റി ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയും. ഇത് യൂസ് ചെയ്തിട്ട് ആ ഗെയിമിന് XP റൺ ചെയ്യുന്ന പോലെ റൺ ചെയ്യണം എന്ന് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതല്ലാതെ റിലയബിലിറ്റി മോണിറ്റർ എന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഫെയിലിയർ ആയിട്ടുള്ളത്, അത് എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ പറ്റും. ഇത് ഒരു ലോഗ് ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അപ്ലിക്കേഷനിലോ ഹാങ് ആവുകയാണെങ്കിൽ എന്തിനാണ് ഹാങ് ആയത് എന്നുള്ളത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. റിസോഴ്സ് മോണിറ്റർ,
റിസോഴ്സ് മോണിറ്ററിൽ നിങ്ങളുടെ സിപിയുവിന്റെ ലോഡ്, മെമ്മറി ലോഡ്, ഡിസ്കിന്റെ ലോഡ്, നെറ്റ്വർക്കിലെ ആക്ടിവിറ്റി എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിൽ കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ വരും. ഇതിൽ സ്റ്റാർട്ട് ടാസ്ക് മാനേജർ. ഈ പെർഫോമൻസിൽ നോക്കിയാൽ ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ 4 സിപിയു യൂസ് ചെയ്യുന്നുണ്ട്. 4 സിപിയും എന്ത് ലോഡ് എന്നുള്ളത് നോക്കാൻ പറ്റും. മെമ്മറി എത്ര ലോഡായിട്ടുണ്ട്, ടോട്ടലായിട്ട് 2 GB മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര മെമ്മറി യൂസേജിലുണ്ട് എന്നുള്ളത് നോക്കാൻ പറ്റും. ഇവിടെ താഴെ റിസോഴ്സ് മോണിറ്റർ എന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസോഴ്സ് മോണിറ്റർ ഓപ്പൺ ആവും. ഇതിൽ സിപിയു എന്തുമാത്രം ലോഡിലുണ്ട് എന്നുള്ളത് നോക്കാം. ഈ ഭാഗത്ത് നമുക്ക് 4 സിപിയു കാണിക്കുന്നുണ്ട്. മെമ്മറി 2 GBയിൽ എത്രയാണ് യൂസേജിലുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ്, മെമ്മറി ലോഡിലുള്ള ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. 80%നേക്കാളും മെമ്മറി യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മെമ്മറിനെ ആഡ് ചെയ്യണം. ഹാർഡ് ഡിസ്കിന്റെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് ഇവിടെ നോക്കാൻ പറ്റും. നിങ്ങൾ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഡാറ്റ എത്ര ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നോക്കാൻ പറ്റും. ഇതല്ലാതെ കൺട്രോൾ പാനലിൽ ചെന്നാൽ പെർഫോമൻസ് ഇൻഫർമേഷൻ ആൻഡ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുടെ റേറ്റിംഗ് എന്താണ് എന്നുള്ളത് ഇവിടെ നോക്കാൻ പറ്റും. അതായത് ഈ കമ്പ്യൂട്ടറിൽ പ്രോസസ്സർ 6.9 ഉണ്ട്, റാം 5.5, ഗ്രാഫിക്സ് കാർഡ് 2.9 ഉള്ളൂ. ഇതിൽ ഏത് നമ്പറാണോ കമ്മിയായിട്ടുള്ളതോ അതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറുടെ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഈ കമ്പ്യൂട്ടറുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രാഫിക് കാർഡ് വേണം മാറ്റാൻ. ഇതിൽ അഡ്ജസ്റ്റ് വിഷ്വൽ എഫക്ട്സ് എന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഒരു ഷീൽഡിന്റെ ചിത്രമുണ്ട്. ഈ ഷീൽഡ് ചിത്രമുള്ള പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അഡ്ജസ്റ്റ് വിഷ്വൽ എഫക്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഷോ അധികം ഉണ്ടാവണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റായിട്ട് റൺ ചെയ്താൽ മതി, ഷോ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗ്രാഫിക്കൽ എഫക്ട് എല്ലാം റിമൂവ് ആവും. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റായിട്ട് റൺ ആവും. നമ്മളിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യണം. ഇവിടെ ഇൻഡെക്സിങ് ഓപ്ഷൻ ഉണ്ട്. സെർച്ചിങ് ഫാസ്റ്റായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിങ് കോൺഫിഗർ ചെയ്യണം. അതേപോലെ പവർ സെറ്റിംഗ്സ്, ലാപ്ടോപ്പിലൊക്കെ നിങ്ങൾ പവർ സെറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ബാറ്ററിയിൽ കുറേ നേരം ലാപ്ടോപ്പ് റൺ ആവില്ല. അതേപോലെ ഡിസ്കിനെ ക്ലീനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. അഡ്വാൻസ് ടൂൾസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ മെയിൻ്റനൻസിനുള്ള എല്ലാ സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് ഒരേ ലൊക്കേഷനിൽ കാണിക്കും. ഇതല്ലാതെ ആക്ഷൻ സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സെക്യൂരിറ്റീനെ ഒക്കെ ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വിൻഡോസ് 7 ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഈ വിൻഡോസ് 7 ഒരു വലിയ സബ്ജക്റ്റാണ്, കാരണം അതിൽ നെറ്റ്വർക്ക്, സെക്യൂരിറ്റി, ഡൊമൈൻ ലെവലിൽ എല്ലാ ലെവലിലും നമ്മൾ നോക്കണം. ഇതിൻ്റെ ഫുൾ ക്ലാസ് നമുക്ക് ഒരു 75 വീഡിയോസോളം വരും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ബാലൻസ് വീഡിയോ ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുതരാം. താങ്ക് യു.